ഗൈസ്, മഞ്ഞിനകത്ത് മൂടി കിടക്കുന്ന വേണ്ട. വാരണാസി അല്ലെ ബനാറസ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലൈഫ് സ്റ്റൈൽ സോൾ. സോ ഫസ്റ്റ് ഞങ്ങൾ വെളുപ്പിന് ഒരു 10:30 ആയപ്പോഴത്തേക്കും അസ്ഥിഘട്ടിലെത്തി. അപ്പം ഞങ്ങൾ നേരെ തുടക്കം കുറിച്ചത് ബോട്ടിങ്ങിലൂടെയാണ്. സോ എൻ്റെ ഫേസ് മൈൻഡ് ചെയ്യേണ്ട, നല്ല എക്സൈറ്റഡാണ് ഞാൻ. സോ പെർ ഹെഡ് നമുക്കൊരു, ഇപ്പോൾ രണ്ട് പേരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 300 രൂപയാവുള്ളൂ, ഒരു ഹാഫ് ആൻ അവർ റൈഡും കാര്യങ്ങളും. ഈ കിളികളെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കിളികളെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മിച്ചർ ഇട്ട് കൊടുക്കണം ഗൈസ്. 50 രൂപയ്ക്ക് മിച്ചർ വാങ്ങി കൊടുക്കണം. സോ ഇവർ നല്ല രീതിക്ക് മലയാളിയാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് ഇവർ പൈസ മേടിക്കാൻ നോക്കും. സോ ബി അവെയർ ഓഫ് ദാറ്റ്. ഇനി കുറച്ച് സ്വല്പം മ്യൂസിക്. അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അല്ലാതെ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബോട്ട് സർവീസസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറിനകത്ത് അവരെല്ലാ ഘാട്ടുകളും കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനേക്ക് അവർ 1500 ആണ് ചാർജ് ചെയ്യുന്നത്. സോ ഞങ്ങൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന് തന്നെ ഓരോരോ സ്ഥലങ്ങൾ കാണണം. അന്നേരം അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ, കാരണം നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഫുള്ള്, അതായത് ഓരോ, അതായത് നമ്മൾ ഈ പടികളിൽ വരെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മണ്ണിക്കർണിക ഘട്ടിലേക്കുള്ള ഒരു വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് നമ്മൾ ലൈവായിട്ട് കാണാൻ പോവാണ് ആ ഒരു സ്ഥലമെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ നിന്ന് കാണുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്നുമല്ല, ആ ഒരു സ്ഥലം ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല. നമ്മൾ വിചാരിക്കില്ല നമ്മൾ എന്തൊക്കെയാണെന്ന്, പക്ഷെ നമ്മളൊന്നുമല്ലെന്ന് നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും നമ്മളൊന്നുമല്ല എന്നുള്ളൊരു കാര്യം. ഇത് കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് വായിൽ നിന്ന് വന്ന വാക്ക് നിങ്ങൾ കേൾക്കും. അതെ, എൻ്റെ അമ്മയെന്ന് തന്നെയാണ് ഞാൻ വിളിച്ചത്. കാരണം ഞാൻ ലൈവായിട്ട് കാണുകയാണ് നമ്മൾ ഒരാളെ മരിക്കുന്നത്. പിന്നെ ഈ മരണകർണിക ഘാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ചിലവർ അവിടെ മരിക്കാൻ വേണ്ടിയിട്ട് വരും. അതായത് അവർക്കറിയാം എൻ്റെ സമയമായി പോവാൻ. അവിടെ ഇങ്ങനെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 14 ദിവസം അവർക്ക് സമയപരിധി കൊടുക്കും. അതിനുള്ളിൽ അവർ മരിച്ചില്ല എന്നാണെങ്കിൽ അവരെ തിരിച്ച് പറഞ്ഞു വിടും. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഈ മണികർണിക ഘാട്ടിലേക്ക് ശവങ്ങൾ കത്തുന്നത് അങ്ങനെയാണ്. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ നടന്നു പോയിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൺചട്ടി പോലത്തെ ഒരു കപ്പിനകത്തൊക്കെ ഇട്ടതായിരുന്നു. പിന്നെ ഞങ്ങളെ സാരികൾ ചുമ്മാ ഒക്കെ ഒന്ന് കയറി കണ്ടു, കാരണം ബനാറസ് ഫുൾ ഓഫ് ബനാറസ് സാരീസ് ആൻഡ് ഓൾ. അപ്പം നമ്മൾ കുറേ സാരികളും കാര്യങ്ങളും കണ്ടു. പിന്നെ ഈ പോകുന്ന ഇടവഴിയും കാര്യങ്ങളൊക്കെയാണ്. ഈ ഇടവഴിയിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കുറേ അമ്പലങ്ങളും കാര്യങ്ങളും, കാരണം കുഞ്ഞു വഴികളാണ് കേട്ടോ, എല്ലാം കുഞ്ഞു കുഞ്ഞു വഴികളാണ്. അപ്പം നേരെ ഞങ്ങൾ നടന്നു പോയി, കണ്ടു വഴികളിൽ ഫുള്ള് ഇങ്ങനെ സാരികളുടെ ഷോപ്പാണ്. ഫുൾ ബനാറസിൻ്റെ കളികളെന്ന് പറഞ്ഞാൽ മൊത്തം സാരികളാണ്. പിന്നെ ശരിയാണ്, നമ്മൾ ഈ ബനാറസ് UP എന്ന സ്ഥലം പറയുന്നത് അവിടെയെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വൃത്തികേടും കാര്യം. പക്ഷേ നമ്മൾ ആ ഘാട്ടിലൂടെ നടന്ന് നമ്മൾ പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ബ്ലൂ ലസ്സി നിങ്ങളെല്ലാവരും പോകുന്നവരും ഒറ്റയൊറ്റെങ്കിലും ട്രൈ ചെയ്യണം, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഘാട്ടിലേക്ക് വന്നു. എക്സ്പ്ലോർ ചെയ്യാൻ നേരത്താണ് ഞങ്ങൾ ഈ അഗോരീനെ കാണുന്നത്. അതായത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരു അഗോരി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി അങ്ങ് നിന്ന് പോയി. പിന്നെ ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് തിരിച്ച് വന്നതെന്ന് വെച്ചാൽ, തിരിച്ച് പോകണമെങ്കിൽ നമുക്ക് ഗംഗാരതി 6:30 തുടങ്ങും. അപ്പം ഞങ്ങൾ അവിടെ 5:30 അവിടെ നിൽക്കും. അപ്പം ഒരു രക്ഷയില്ല. സോ ഞങ്ങൾ നേരെ ബോട്ട് പിടിച്ചു ഇറങ്ങി. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് ഘാട്ടുകളുടെയാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇനി നിങ്ങൾക്ക് ഗംഗാരതി കാണാം. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളും എൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. അങ്ങനെ മൊത്തം ഷൂട്ട് ചെയ്യാൻ പറ്റി. ഗംഗാരതി പൊളിയാണ്. അത് എന്താ പറയുക, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബ്യൂട്ടിയാണ്. എന്താ പറയുക, നിങ്ങൾ കാണും.
ഗംഗാരതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അവിടെ പോകാൻ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെയൊക്കെ പോയി തൊഴുതിന് ശേഷം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, പുറമേ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി, കാരണം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നുകൂടെ ഇവിടെ വിസിറ്റ് ചെയ്യും, ഞാൻ ഉറപ്പായിട്ടും ഇവിടെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.